ബസ് സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. ജൂൺ 7 മുതലാണ് അനിശ്ചിതകാല സമരം ആരംഭിക്കുക. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഉറപ്പൊന്നും ലഭിച്ചില്ലെന്നും ബസ് ഓണേഴ്സ് സംയുക്ത സമരസമിതി വ്യക്തമാക്കി. സ്വകാര്യ ബസ്സുകൾ ഈ ജൂൺ 7 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിൻ്റെ നിവേദനം കൊടുക്കാനാണ് മുഖ്യമന്ത്രി മന്ത്രിയെ കണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് പരിഗണിക്കാം, ഞാൻ ആലോചിക്കട്ടെ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടിയൊന്നും അദ്ദേഹത്തിന് വന്ന് കിട്ടിയിട്ടില്ല. എന്തായാലും ഈ ബസ്സുകൾക്ക് ഈ വിദ്യാർത്ഥികളെ മാത്രം കയറ്റിക്കൊണ്ടും ഈ നിലവിലോടുന്ന ബസ്സുകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ തീരുമാനവുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞങ്ങൾ ബസ്സുകളൊക്കെ നിർത്തിവെക്കും. അതേസമയം സമരം ന്യായീകരിക്കാനാവില്ലെന്നും ഒരു വർഷം മുമ്പാണ് യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചതെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ഈ സമരം ഒരിക്കലും ന്യായീകരിക്കത്തക്കതല്ല. കാരണം ഒരു വർഷം മുമ്പ് മാത്രമാണ് സ്വകാര്യ ബസ്സുകളുമായി ചർച്ച ചെയ്ത് അവരുടെ ആവശ്യങ്ങളെല്ലാം പരിഹരിച്ച് ബസ് ചാർജ് വർധന അവരാഗ്രഹിച്ചതുപോലെ ഒരു ബസ് ചാർജ് വർധന നടപ്പാക്കിയാണ് LDF. അപ്പോൾ വീണ്ടും ഒരു പ്രകോപനവുമില്ലാതെ ഒരു കാര്യവുമില്ലാതെ അതിനുശേഷം ഡീസൽ വില വർദ്ധിപ്പിച്ചിട്ടില്ല, ഒരു വർധനവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സമ്മർദ്ദത്തിലൂടെ വീണ്ടും അനാവശ്യമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് ശരിയാണോ എന്നുള്ളത് അവർ തന്നെ ചിന്തിക്കണം.